ആ പ്രത്യാശയോടെ സഭ കാണുന്ന കാര്യമാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവ്. അതുകൊണ്ട് തന്നെ ഭാവി കാലത്തിലേക്കുള്ള ചികഞ്ഞു നോക്കലല്ല, കർത്താവ് നൽകിയിട്ടുള്ള പ്രത്യാശയിലുള്ള ആശ്രയത്വം മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. സഭ ആ രീതിയിൽ തന്നെ കാണുന്നത്, അതായത് ഭാവി പറയുകയല്ല, കൃത്യത കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനം കർത്താവ് പൂർത്തിയാക്കും എന്നുള്ള വിശ്വാസമാണ് ഇതിലൂടെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിനെതിരെ വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല. സംശയങ്ങൾ ഉണ്ടായിരിക്കാം, പ്രത്യാശപൂർവ്വം കാണേണ്ടതിന് പ്രത്യാശപൂർവ്വം കാണാൻ സഭ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്താണ് കത്തോലിക്ക സഭയുടെ മതബോധം പഠിപ്പിക്കുന്നതെന്ന് ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ഇതിനെക്കുറിച്ച് സഭയുടെ പല കാലങ്ങളിലും ഉണ്ടായ പല വ്യൂ പോയിന്റ്സും അവതരിപ്പിക്കും. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്നതാണ് നമ്മുടെ സബ്ജക്ട്. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ എന്തെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്നതാണ്, രണ്ടാം വരവിൽ എന്തൊക്കെ സംഭവിക്കും എന്നതാണ് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് എപ്പോഴാണ്? വളരെ വ്യക്തമായി സഭ പഠിപ്പിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് അന്ത്യകാലത്താണ്. ആദ്യത്തെ വരവ് എന്ന് പറയുന്നത് പരിശുദ്ധ കന്യാകുമാരിയിൽ നിന്ന് മനുഷ്യനായി മനുഷ്യരക്ഷകനായി ജനിച്ചവനാണെങ്കിൽ, രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് അന്ത്യവിധിയോട് ചേർന്ന് സകലതും പൂർണ്ണമാക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിന്റെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരുമ്പോൾ, അന്ത്യവിധിയിൽ ലോകത്തെ ഭരിക്കുവാനും വിധിക്കുവാനുമായി കടന്നു വരുന്ന ആ സമയത്തെയാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത്. CCC 668 ഇതിനെക്കുറിച്ചുള്ള പ്രബോധനം ആരംഭിക്കുന്നത്, ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരും, അവിടുന്ന് വീണ്ടും മഹത്വത്തോടെ വരും. നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ പ്രഥമമായ ഒരു ഭാഗം തന്നെയാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവ്. അതായത് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഒരു വിശ്വാസ പ്രമാണം ഏറ്റു പറയുമ്പോൾ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ പ്രത്യാശപൂർവ്വം തന്നെയാണ് കാത്തിരിക്കുന്നത്. അല്ലാതെ ഇല്ല എന്ന രീതിയിലോ വന്നു കഴിഞ്ഞു എന്ന രീതിയിലോ അല്ല, ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ പ്രത്യാശപൂർവം സഭ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ രണ്ടാം വരവിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നാണ് പ്രത്യേകം പറയേണ്ടത്. സഭയിലൂടെയാണ് ക്രിസ്തു ഇപ്പോൾ ഭരിക്കുന്നത് ലോകത്തെ. ക്രിസ്തു സഭയിലൂടെ ഇപ്പോഴും ജീവിക്കുന്നു, ഇപ്പോഴും ഭരിക്കുന്നു. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം ദൈവത്തിന്റെ ശക്തിയിലും അധികാരത്തിലുമുള്ള അവിടുത്തെ മനുഷ്യത്വത്തിന്റെ പങ്കുചേരലിനെ സൂചിപ്പിക്കുന്നു. യേശു ക്രിസ്തു കർത്താവാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വ അധികാരവും അവിടുത്തേതാണ്. അവിടുന്ന് എല്ലാ ഭരണത്തിനും അധികാരത്തിനും ശക്തിക്കും ആധിപത്യത്തിനും അതീതനാണ്. എന്തെന്നാൽ പിതാവ് സർവവും അവിടുത്തെ പാദത്തിന് കീഴിലാക്കി. ക്രിസ്തു ലോകം മുഴുവന്റെയും ചരിത്രത്തിന്റെയും കർത്താവാണ്. മനുഷ്യ ചരിത്രം സൃഷ്ടി മുഴുവനും അവിടുന്ന് പുനഃസമാഹരിക്കപ്പെടുകയും സർവാതിശയ വിധത്തിൽ പൂർത്തിയാക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിലൂടെ റോമക്കാർക്ക് എഴുതിയ ലേഖനം 14:9 മുതലുള്ള കാര്യങ്ങളെയാണ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. അങ്ങനെ മരിച്ചവരെയും ജീവിതമേ ക്രിസ്തു മരിക്കുകയും പുനർജീവിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം. അപ്പൊ ഇതിലൂടെ ക്രിസ്തു ഇന്നും സഭയിലൂടെ ജീവിക്കുന്നു, ഭരിക്കുന്നു, നയിക്കുന്നു എന്ന് അർത്ഥശങ്കയില്ലാത്ത വണ്ണം സഭയിൽ ഉള്ള ക്രിസ്തുവിനെ ആദ്യത്തെ 668 ഗഡ്ഡിക അവതരിപ്പിക്കുകയാണ്. 669 പറയുന്നത്, കർത്താവ് എന്നതിന് ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സാണ്. അപ്പൊ ക്രിസ്തു ആരാണ്? സഭയുടെ ശിരസ്സാണ്. അവിടുന്ന് ഭൂമിയിൽ തന്റെ സഭയിൽ വസിക്കുന്നു. ക്രിസ്തുവിന്റെ രാജ്യം രഹസ്യാത്മകമായി ഇപ്പോൾ തന്നെ സഭയിൽ സന്നിഹിതമാണ്. ഭൂമിയിൽ രാജ്യത്തിന്റെ വിത്തും ആരംഭവുമായി സഭ സ്ഥിതി ചെയ്യുന്നു. കത്തോലിക തിരുസഭ ആണ്, സഭയാണ് ഇന്ന് ക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിന്റെ വിത്തും ആരംഭവുമായി സ്ഥിതി ചെയ്യുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സഭയിലാണ് ക്രിസ്തു സന്നിഹിതനായിരിക്കുന്നത്, സഭയിലാണ് ദൈവരാജ്യത്തിന്റെ വിത്തിരിക്കുന്നത്, സഭയിൽ നിന്നാണ് ഈ ദൈവരാജ്യത്തിന്റെ ആരംഭം ഇരിക്കുന്നത്, ദൈവരാജ്യം ഇപ്പോൾ സ്പഷ്ടമായിരിക്കുന്നത്. സഭയിലാണ് ക്രിസ്തു ശിരസ്സും സഭ അതിന്റെ ശരീരവുമാണ്. ഇനി എപ്പോഴാണ് എപ്പോഴാണ് അന്ത്യവിധിയുടെ സമയം സമാഗതമാകുന്നത്? എന്ന് വരും ഈ അന്ത്യവിധി? അതാ ചോദ്യം. ഈ യുഗത്തിന്റെ അവസാനം എപ്പോൾ വരും, അല്ലെങ്കിൽ ഈ ലോകം എപ്പോൾ അവസാനിക്കും? ഇതാണ് ചോദ്യം. അതിന് ഉള്ള മറുപടി ഇതാണ്, 670 വാക്യത്തിൽ ഖണ്ഡികയിൽ കാണാം. സ്വർഗാരോഹണത്തോടെ
ദൈവത്തിന്റെ പദ്ധതി അതിന്റെ പൂർത്തീകരണത്തിൽ പ്രവേശിച്ചു. നമ്മൾ അവസാന മണിക്കൂറിൽ എത്തിക്കഴിഞ്ഞു. അതായത് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം എപ്പോൾ കഴിഞ്ഞുവോ അവിടെ മുതൽ യുഗാന്ത്യം എപ്പോൾ വേണമെങ്കിലും വരാം, യുഗാന്ത്യം എപ്പോൾ വേണമെങ്കിലും വരാം. അതായത് ആ പ്രത്യാശയുടെ കാലഘട്ടം ഇപ്പോൾ ഏകദേശം 2000 കൊല്ലത്തിനടുക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വരാം. ഇന്ന കൊല്ലം വരുമെന്നോ 2022 വരുമെന്നോ അല്ലെങ്കിൽ 2035 വരുമെന്നോ അങ്ങനെ യാതൊരു വിധ കണക്കൂട്ടലുകളും ഇല്ല. യേശുവിന്റെ സ്വർഗാരോഹണം എപ്പോൾ കഴിഞ്ഞു? AD 30 കഴിഞ്ഞു. ആ കഴിഞ്ഞതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും കർത്താവിനെ തിരികെ വരാൻ സാധിക്കും, അവസാന മണിക്കൂർ ആകും എന്നാണ് എൻ്റെ പ്രത്യേകത. ശിഷ്യന്മാർ തന്നെ പറയുന്നുണ്ട്, യുഗങ്ങളുടെ അവസാനം നമ്മെ സമീപിച്ചിരിക്കുന്നു, ലോകത്തിന്റെ നവീകരണം പിൻവലിക്കാനാവാത്ത വിധം തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഒരു നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്, അതുകൂടി പറയാം. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അതാണ് CCC 671 കിട്ടികയിൽ പറയുന്നത്. എല്ലാം അവിടുത്തേക്ക് അധീനമാകുന്നതുവരെ നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും സാക്ഷാത്കരിക്കപ്പെടുന്നതുവരെ തീർത്ഥാടക സഭ ഈ യുഗത്തിൻ്റെതായ അതിന്റെ കുദാശകളിലും സ്ഥാപനങ്ങളിലും കടന്നു പോകുന്ന യുഗത്തിന്റെ അടയാളം വഹിക്കുന്നു, വിലപിക്കുകയും ഈറ്റുന്നതും അനുഭവിക്കുകയും ദൈവപുത്രന്മാരുടെ വെളിപ്പെടലിനെ ഇനിയും കാത്തിരിക്കുകയും ചെയ്യുന്ന സൃഷ്ടികളിടയിലാണ് സഭ കഴിഞ്ഞുകൂടുന്നത്. ഇത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:19 മുതൽ തിരുവചന. അതായത് സഭ ഒരു ഈറ്റുനോവിനെ കാത്തിരിക്കുകയാണ്. എപ്പോൾ ഞങ്ങൾ രൂപാന്തരപ്പെടും? എപ്പോൾ ഈ പുതിയ ആകാശവും പുതിയ ഭൂമി വരും? ഈ ഒരു ഈറ്റുനോവിനെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സഭയിലുള്ള ജീവിതം. അപ്പൊ ഈ യുഗത്തിൻ്റെതായ എല്ലാ കുദാശകളും എല്ലാ സ്ഥാപനങ്ങളും കടന്നു പോകുന്ന യുഗത്തിന്റെ അടയാളം വഹിക്കുക, വിലപിക്കുക, ഈറ്റുന്നവ് അനുഭവിക്കുക, ദൈവമക്കളെ വെളിപ്പെടുത്തലിന് കാത്തിരിക്കുന്ന പ്രപഞ്ചത്തോടൊപ്പം തന്നെ നമ്മുടെ ഈ ശരീരങ്ങളും സഭയും കാത്തിരിക്കുക, ക്രിസ്തുവിനെ കാത്തിരിക്കുക, ക്രിസ്തുവിന്റെ 2 കർത്താവെ വേഗം വരിക എന്ന പ്രാർത്ഥനയിലായിരിക്കുക. ഇതാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ കുരിശുമരണത്തിലൂടെ എല്ലാം ക്രിസ്തുവിന്റെ അധീനതയിലാണോ? തീർച്ചയായും പൂർണ്ണമായും ക്രിസ്തുവിന്റെ അധീനതയിലാണ്. എന്നാൽ തിന്മയുടെ ശക്തികളെ നിർണായകമായി പരാജയപ്പെടുത്തിയെങ്കിലും അവിടുത്തെ ഭരണം ഇപ്പോഴും ആ ശക്തികളിൽ നിന്നുള്ള അക്രമങ്ങൾക്ക് വിധേയമാണ്. അതാണ് ഈ കാലഘട്ടത്തിലെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ സ്വർഗാരോഹണം മുതൽ അന്ത്യവിധി വരെയുള്ള സമയം എന്ന് പറയുന്നത്. സ്വർഗാരോഹണത്തിലെല്ലാം യേശു ക്രിസ്തു കീഴടക്കി, എല്ലാം പരാജയപ്പെടുത്തി, പിശാചിനെ പരാജയപ്പെടുത്തി, ലോകത്തിലെ സകല തിന്മകളെയും പരാജയപ്പെടുത്തി. പക്ഷേ അത് കർത്താവ് പൂർണ്ണമാക്കുന്നത് അന്ത്യവിധിയിലാണ്. അപ്പൊ ഇനി എപ്പോൾ വേണമെങ്കിലും ക്രിസ്തുവിന് കടന്നു വരാൻ സാധിക്കും, കാരണം രക്ഷ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും അന്ത്യവിധി കടന്നു വരാം. അതിനിടയിൽ കർത്താവ് അനുവദിച്ചിരിക്കുന്ന സമയമാണ് ഇപ്പോഴുള്ള സമയം. ഈ സമയത്തിന്റെ പ്രത്യേകത, ഇവിടെ സഭ ഈറ്റുന്നവ് അനുഭവിക്കുകയാണ്. ക്രിസ്തുവിന്റെ 2 വേണ്ടിയുള്ള ഈറ്റുന്നവ് അനുഭവിക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം 672 പറയുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം, സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് ഈ ശിഷ്യന്മാരെ യേശുവിനോട് ചോദിക്കുന്ന കാര്യമുണ്ട്. ഇസ്രായേൽ കാത്തിരിക്കുന്ന മെസ്സിയാനിക് രാജ്യത്തിന്റെ മഹത്വപൂർണമായ സ്ഥാപനത്തിന്റെ സമയം ഇപ്പോഴാണോ എന്ന് ചോദിക്കുക. നീ രാജ്യം സ്ഥാപിക്കുന്നത് ഇപ്പോഴാണോ എന്ന് അപ്പൊസ്തലന്മാർ ചോദിക്കണ്ട് യേശുവിനോട്. അപ്പൊ യേശു പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല, ആ സമയം നിങ്ങൾ പറയേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. അത് സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പാണ്. ഇപ്പോൾ എന്താ നടക്കുന്നത്? കർത്താവിന്റെ ദൃഷ്ടിയിൽ ഈ സമയം, അപ്പൊ യേശു ക്രിസ്തു ഈ സമയം സഭയ്ക്ക് എന്താ നൽകിയിരിക്കുന്നത് അറിയാമോ? ആത്മാവിന്റെയും സാക്ഷ്യത്തിന്റെയും സമയമാണ്. അതായത് പരിശുദ്ധാത്മാവ് ലോകത്ത് പ്രവർത്തിക്കാനുള്ള സമയം, നമ്മൾ വില കൊടുക്കുന്ന സാക്ഷ്യത്തിന്റെ സമയം. നമ്മൾ വില കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നൽകുന്ന സമയം. അതുപോലെ ഈ കാലഘട്ടത്തിൽ മറ്റൊന്നും കൂടിയുണ്ട്. പ്രവാചകന്മാരുടെ വീക്ഷണത്തിൽ എല്ലാ മനുഷ്യരുടെയും നീതിയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സുനിശ്ചിത ക്രമം നടപ്പിലാക്കാനുള്ളതാണ്. അതൊരു കർത്താവിന്റെ രാജ്യം. ഈ കാലഘട്ടത്തിൽ ആത്മാവിന്റെ സാക്ഷ്യത്തിന്റെ സമയമാണ്. അതുപോലെ തന്നെ സഭയ്ക്ക് ഉത്കണ്ഠയുടെയും തിന്മയുടെ പരീക്ഷകളുടെയും അവസാന നാളുകളുടെ ഞെരുക്കങ്ങളുടെ തുടക്കത്തിന്റെയും സമയമാണ്. കാത്തിരിപ്പിന്റെയും ജാഗ്രതയുടെയും സമയമാണ്. അപ്പൊ അതും കൂടെ ഇതിലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുണ്ട്, ജീവിത സാക്ഷ്യം, ക്രൈസ്തവ സാക്ഷ്യം അറിയേണ്ടതുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഉത്കണ്ഠകൾ, തിന്മയുടെ പരീക്ഷകൾ സഭയെ നേരിടുന്നുണ്ട്. അവസാന നാളുകളിലെ ഞെരുക്കത്തിന്റെ തുടക്കം, കർത്താവിന്റെ 2 വരവിന് മുമ്പായുള്ള ഞെരുക്കത്തിന്റെ തുടക്കം.
അതുപോലെ കാത്തിരിപ്പിന്റെ, ജാഗ്രതയുടെ സമയം, ഇത്രയും കാര്യങ്ങൾ ഈ സമയത്ത് സഭ അതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, സഭയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തിന് ഇസ്രായേൽ ജനതയുടെ പ്രത്യാശ എന്താണെന്ന് ചോദ്യം. ഇസ്രായേൽക്കാർ എന്താണ് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? എപ്പോഴാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവും ഇസ്രായേലുമായുള്ള ബന്ധം എന്നാണ് പറയുന്നത്? അപ്പൊ യേശു ക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ ആഗമനത്തെ പറ്റി പറയുന്നത്, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. യേശു വളരെ വ്യക്തമായി പറയുന്ന കാര്യം, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ച സമയം കാലം നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എങ്കിലും ആസന്നമായിരിക്കുന്നു യുഗാന്ത്യത്തിലേക്കുള്ള ആഗമനവും അതിനു മുമ്പുണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷത്തിലും ഇത് നിറവേറിയിരിക്കും. അതായത് യുഗാന്ത്യത്തിന്റെ അവസാനവും യുഗാന്ത്യത്തിന്റെ ആഗമനവും അതിനു മുമ്പുണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിക്കും, പക്ഷെ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന യുഗാന്ത്യത്തിന്റെ ആഗമനം എന്ന് പറയുന്നത്. ഇനി ഇസ്രായേലിനുമായുള്ള കാര്യം പറയാൻ പോകുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനോടുള്ള അവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇസ്രായേലിന്റെ ഒരു ഭാഗം കഠിനഹൃദയരായി തീർന്നു. വിശുദ്ധ പത്രോസ് പെന്തക്കോസ്തയ്ക്ക് ശേഷം ജെറുസലേമിലുള്ള യഹൂദന്മാരോട് പറയുന്നു, അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാനും നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ സമാശ്വാസത്തിന്റെ കാലം വന്നെത്താനും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടെ നയിക്കാനും വേണ്ടി നിങ്ങൾ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുവിൻ. ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്തതുപോലെ സകലത്തിന്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഇരുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഈ വരവിനെ പറ്റി പത്രോസ്ലിഹ ഇസ്രായേലിന് ഒരു പ്രബോധനം നൽകുന്നുണ്ട്. അതായത് ഇസ്രായേൽ ജനത യേശുവിനെ സ്വീകരിക്കണം, അതാണ് ഇത്ര കാര്യം. ഇനി ഈ വാക്കുകൾ പ്രതിനിധി പൗലോസ് ശ്രമിക്കാം. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിന്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? അങ്ങനെയാണ് പൗലോസ്ലിഹ പറയുന്നത്. പൗലോസ്ലിഹ പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ജനത ഇപ്പോൾ യേശുവിനെ തിരസ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ കാലഘട്ടത്തിൽ ആ തിരസ്കാരം ലോക ജനതയുടെ സ്വീകാര്യതയാണ്. ഇനി അവരുടെ സ്വീകാര്യമാണെങ്കിൽ ലോക ജനതയുടെ ജീവനല്ലാതെ മറ്റെന്താണ് എന്ന് പറഞ്ഞ നിത്യജീവനിലേക്കുള്ള സമയമാണ്. അപ്പൊ ഇതിൽ പറയുന്ന പ്രകാരമാണ് വിജാതിയർ പൂർണ്ണമായും മിശിഹായുടെ രക്ഷയിൽ ഉൾപ്പെടുന്നതിന് പിന്നാലെ ലോകം മുഴുവനുള്ള സകല ജനതയും യേശുവിന്റെ രക്ഷയിൽ ഉൾപ്പെടുന്നതിന് പിന്നാലെ യഹൂദരെ മുഴുവനായി ആ രക്ഷയിൽ ഉൾപ്പെടുത്തുക എന്നത് ദൈവം എല്ലാത്തിനും എല്ലാമായുള്ള ക്രിസ്തു പൂർണ്ണതയുടെ ഔന്നത്തിന് അളവ് പ്രാപിക്കാൻ ദൈവജനത്തെ പ്രാപ്തമാക്കും. അതായത് ആദ്യം ലോകം മുഴുവൻ ക്രിസ്തുവിനറിയും, അതിനുശേഷം അന്ത്യകാലത്തിന് അടുക്കുമ്പോൾ ഇസ്രായേൽ ജനത പൂർണ്ണമായും ക്രിസ്തുവിനെ സ്വീകരിക്കും. അതാണ് ഈ സമയത്തിന്റെ ഒരു അടയാളമായിട്ട് സഭ പഠിപ്പിക്കുന്നത് ബൈബിൾ അടിസ്ഥാനമാക്കി. ഇനി സഭ നേരിടാൻ പോകുന്ന അന്തിമ പരീക്ഷയെക്കുറിച്ചും 675, 76, 77 പറയുന്നുണ്ട്. അതിപ്രകാരമാണ്, ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് പല വിശ്വാസികളിലെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. അതിന് പ്രത്യേകത അത്രയും വലിയ കഠിനമായ ഒരു പരീക്ഷയിൽ കടന്നു പോവുക. ഭൂമിയിലുള്ള അവളുടെ തീർത്ഥാടനത്തിന് ഒത്തുപോകുന്ന പീഡനം. എന്തെങ്കിലും പറഞ്ഞു നടത്തുന്ന അറിയാമോ? ഭൂമിയിലുള്ള അവളുടെ തീർത്ഥാടനത്തോട് ഒത്തുപോകുന്ന പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ എത്രത്തോളം ആത്മാവിന് അഭിഷേകം പ്രാപിച്ചതനുസരിച്ചും സഭയെ തകർക്കുവാൻ തിന്മയുടെ ശക്തിയും അതുപോലെ വളരും. എത്രത്തോളം സ്ട്രോങ് ആയിട്ട് തിന്മ വളരുന്നോ അത്രയും വലിയ അഭിഷേകം സഭയിലും കാണിക്കും. അതിന് പ്രത്യേകത മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാര മാർഗം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത്. അപ്പൊ ഈ പറയുന്ന തിന്മയുടെ ശക്തി സഭയെ കീഴടക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്ന എങ്ങനെയായിരിക്കും? ഒരു മതപരമായ വഞ്ചനയുടെ രൂപത്തിലാണ്. അതിലെന്താ പറയുന്നത്? മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാര മാർഗം, ഏത് പ്രശ്നത്തിനും പരിഹാരം പറഞ്ഞുകൊണ്ടുള്ള ഒരു മതം ഉപയോഗിക്കും എന്നാ പറയുന്നത്. ഈ മതപരമായ വഞ്ചന അന്തിക്രിസ്തുവിൻ്റെതായിരിക്കും. അടുത്തത്, മനുഷ്യൻ ദൈവത്തിന്റെയും മാംസം ധരിച്ചു വന്ന അവിടുത്തെ മിശിഹായുടെയും സ്ഥാനത്ത് തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്ന മിഥ്യയായ മിശിഹാവാദമാണ് അത്. എന്താണ് ആന്റിക്രൈസ്റ്റ്? അത് ഒരുപക്ഷെ ഒരു മനുഷ്യനായിരിക്കാം,
അല്ലെങ്കിൽ ഒരു ഇസമായിരിക്കാം. ആ ഇസത്തിന്റെ പ്രത്യേകത എന്താണ്? യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത്, ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരു മിശിഹാവാദം എന്ന രീതിയിലാണ് അതിനെ സഭ കാണുന്നത്, ആന്റി ക്രൈസ്റ്റ് എന്ന് തന്നെ കാണുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്ഥാനത്ത് കയറിയിരിക്കുക, മിശിഹയുടെ സ്ഥാനത്ത് കയറിയിരിക്കുക. ഈ സ്ഥാനത്ത് കയറി വന്നിരിക്കുന്ന ഒന്നെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ അതിന്റെ ഇസം, ഇതാണ് തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്ന ഇസം അല്ലെങ്കിൽ വ്യക്തി. ഇതാണ് ആ പറയുന്ന മതപരമായ പരമ വഞ്ചന എന്ന് പറയുന്നത്, ആന്റി ക്രൈസ്റ്റ് വാദം. അപ്പൊ ഇതിലൂടെ പറയുന്നത് സകലർക്കുള്ള രക്ഷയാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പ്രത്യേകം സഭ എടുത്ത് പറയുന്ന 676-ാമത്തെ വാക്യത്തിൽ അതെന്താ വെച്ചാൽ, യുഗാന്തപരമായ വിധിയിലൂടെ ചരിത്രത്തിൽ അതീതമായി മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന മെസ്സിയാനിക പ്രത്യാശയെ ചരിത്രത്തിൽ തന്നെ സാക്ഷാത്കരിക്കാമെന്ന് അവകാശപ്പെടുന്ന ഓരോ പ്രാവശ്യവും അന്തിക്രിസ്തുവിന്റെ വഞ്ചനയുടെ നിഴൽ ലോകത്ത് പടർന്നു തുടങ്ങുന്നു. ഇത് ഈ പറഞ്ഞത് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് യേശുക്രിസ്തുവിന്റെ പ്രത്യാശയനെ ഇപ്പോൾ വരും, ഇപ്പോൾ വരും എന്ന രീതിയിൽ തന്നെ അന്തിക്രിസ്തുവിന്റെ ഒരു നിഴൽ, വഞ്ചന നിഴൽ ലോകത്ത് എല്ലാ കാലത്തും എന്നും ഉണ്ടായിരിക്കും എന്ന പ്രത്യേകത. അപ്പൊ ഇത് ഓരോ കാലഘട്ടം എത്തുമ്പോഴും ആ കാലഘട്ടങ്ങളിൽ അതുപോലെ പ്രതീക്ഷിക്കും. ഇതാ ഒരു ആന്റി ക്രൈസ്റ്റ് വരുന്നു, ആന്റി ക്രൈസ്റ്റ് വരുന്നു എന്നുള്ള സംഭവം എല്ലാ കാലത്തും സഭയുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ആ വഞ്ചന നിഴൽ ലോകത്ത് പടർന്നു തുടങ്ങുന്നു ഇപ്പോൾ എല്ലാ കാലത്തും. യുഗാന്തപരമായ വിധിയിലൂടെ ചരിത്രം അതീതമായി മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന മെസ്സിയാനിക് പ്രത്യാശയെ ചരിത്രത്തിൽ തന്നെ സാക്ഷാത്കരിക്കാമെന്ന് അവകാശപ്പെടുന്ന ഓരോ പ്രാവശ്യവും, അതായത് മിശിഹ ഇപ്പോൾ വരും എന്ന് പറയുന്ന പ്രതീക്ഷിക്കുന്ന ഓരോ പ്രാവശ്യവും അന്തിക്രിസ്തുവിന്റെ വഞ്ചനയുടെ നിഴലും ലോകത്ത് പടർന്നു തുടങ്ങും. ഇനി മറ്റൊരു കാര്യം, വരാനുള്ള രാജ്യത്തെ സംബന്ധിച്ച് സഹസ്രാബ്ദ വാഴ്ച വാദം, അതായത് മിലനേറിയസം എന്ന പേരുള്ള വ്യാജ സങ്കല്പത്തിന്റെ പരിഷ്കൃത രൂപങ്ങളെ, പ്രത്യേകിച്ച് ലൗകിക മിശിഹാസത്തിന്റെ പ്രകൃതിയെ തലതിരിഞ്ഞ രാഷ്ട്രീയ രൂപത്തെ സഭ തലുകളഞ്ഞു. പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സംഭവം, ക്രിസ്തു രാജാവായി ലോകം മുഴുവൻ ഭരിക്കും എന്ന് പറയുന്ന സംഭവം, അത് 1000 വർഷമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള എന്തുമായിക്കൊള്ളട്ടെ, അതിനെല്ലാം സഭ തള്ളിക്കളയുകയാണ്. അങ്ങനെ ഭൗതികമായ ഒരു ഭരണം, ഐഹിക ലോകത്തിന്റെ ഒരു ഭരണം സഭ നിരാകരിക്കുന്നു. അതായത് യേശു ക്രിസ്തു തന്നെ പറഞ്ഞ വചനമുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല, അതിനടിസ്ഥാനമാക്കിക്കൊണ്ട് അങ്ങനെയുള്ളത്. ഓക്കെ, ഇനി സഭ അതിന്റെ തന്റെ കർത്താവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കുപറ്റുന്ന അന്തിമമായ ഈ പെസഹായുടെ മാത്രമേ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കുപറ്റുന്ന അന്തിമമായ ഈ പെസഹ, ക്രിസ്തു തന്റെ ജീവിതത്തിൽ അനുഭവിച്ച അതേ പെസഹ, അത് സഭ അനുഭവിക്കും ഇപ്പോൾ അന്തിമ കാലഘട്ടത്തിൽ. അങ്ങനെ ഒരു ആ അന്തിമ കാലഘട്ടത്തിലുള്ള സംഭവത്തിലൂടെ മാത്രമാണ് ആ മഹത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് സഭ കടന്നു വരുന്നത്. ഈ രാജ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത് സഭ ഉത്തരോത്തരം ഉയർന്ന് ചരിത്രപരമായി ഒരു വിജയം കൈവരിക്കുമ്പോഴല്ല എന്ന് പറഞ്ഞാൽ, ലോകം മുഴുവൻ ക്രിസ്തു മതം വളർന്നു, ലോകം മുഴുവൻ ക്രിസ്ത്യാനികളായി എന്ന് പറയുന്ന ചരിത്രപരമായ ഒരു വിജയത്തിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന വിജയം. പിന്നെയോ തിന്മയുടെ അന്തിമമായ സ്വതന്ത്ര വികാരത്തിനുമേൽ, തിന്മ ലോകത്ത് മുഴുവൻ സ്വതന്ത്രമായി വിഹരിക്കുമ്പോൾ ദൈവം നേടുന്ന വിജയത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ദൈവം ആ തിന്മയെ തകർക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയപരമോ ചരിത്രപരമോ ആയ ഒരു വിജയമല്ല, സകലത്തും തിന്മ പടർന്ന് പന്തലിക്കുന്ന സമയത്ത് ദൈവം ഒരു വിജയം നേടും, ആ വിജയത്തെയാണ് അവിടെ ഉദ്ഘോഷിക്കുന്നത്, ആത്മീയ വിജയമാണ്. അത് അവിടുത്തെ വധു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതിനിടയാണ്. തിന്മയുടെ നിക്കാരത്തിന്മേൽ ദൈവം കൈവരിക്കുന്ന വിജയം കടന്നു പോകുന്ന ഈ ലോകത്തിന് അന്തിമമായ പ്രാപഞ്ചിക തകിടം മറിച്ചതിന് ശേഷം നടക്കുന്ന അന്തിമ വിധിയുടെ രൂപം സ്വീകരിക്കും. ആ തിന്മയുടെ നിക്കാരത്തിന്മേൽ ദൈവം ഒരു വിജയം നടത്തും അവസാന സമയത്ത്. ആ വിജയം നടക്കുമ്പോൾ ഉണ്ടാവുന്നത് പ്രാപഞ്ചികമായ തകിടം മറിച്ചിലാണ്, അതിൽ അന്തിമ വിധി കടന്നു വരും. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കും, ദൈവം അവിടെ ഒരു വിജയം വരിക്കും, ആ സമയത്താണ് അന്തിമ വിധി ഉണ്ടാകുന്നത്. ഇനി അന്തിമ വിധി എപ്രകാരമാണ്? ഓരോ വ്യക്തികളെയും കറക്റ്റായിട്ട് തന്നെ വിധിച്ചുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ആ വിധിയെ പറ്റി പറയുന്നത്, എന്റെ ഏറ്റവും എളിയ സഹോദരി, ഒരുവിന് വേണ്ടി നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധരെ മാറ്റി നിർത്തും. അതുപോലെ തന്നെ തിന്മ ചെയ്ത പ്രവൃത്തികളെ വ്യക്തികളെ ശപിച്ചുകൊണ്ട് തള്ളിക്കളയുകയും ചെയ്യും. ഇതിനും പറയുന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ആ പ്രത്യേകത അറിയാമോ? അതുകൊണ്ടും പറയാം, വായിക്കാം. അപ്പൊ ഇത്രയും വിധിക്കുന്ന ഒരു വിദ്യാളൻ എന്നുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അതിലൂടെ ഒരു വിശുദ്ധ ദൈവ ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമെങ്കിലും പ്രത്യേകം പറയുന്ന കാര്യമുണ്ട്, പിതാവ് വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു
യോഹന്നാൻ 5:27 കാണുന്നത്, 22 കാണുന്നത്. പിതാവ് വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു, എന്നാലും പുത്രൻ വിധിക്കാനല്ല പിന്നെയും രക്ഷിക്കാനും തന്നിൽ തന്നെയുള്ള ജീവൻ നൽകാനുമാണ് വന്നത്. പുത്രനൊപ്പം എന്ത് ചെയ്യുന്നത്? വിധിക്കല്ല ചെയ്യുന്നത്, ജീവൻ നൽകുക ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ വിധി നടപ്പിലാവുക? ഈ ജീവിതത്തിൽ ഒരാൾ കൃപാവരം നിരസിക്കുമ്പോൾ തന്നെ തന്നെ വിധിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം കടന്നു വന്നിട്ട് ആ സ്നേഹത്തെ അദ്ദേഹം നോ പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ആ തള്ളിക്കളയുന്നതാണ് അവനെ വിധിക്കുക. തന്റെ പ്രവൃത്തികൾക്കനുസൃതമായി അവന് ലഭിക്കുന്നു സ്നേഹത്തിന്റെ ആത്മാവിനെ നിരസിച്ചതുകൊണ്ട് തന്നെ തന്നെ എന്നേക്കുമുള്ള ശിക്ഷയ്ക്ക് വിധിക്കാനും അവന് കഴിയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭാഗം, യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള ഭാഗം, സഭ കത്തോലിക് സഭയുടെ മതപരത്തിൽ പറയുന്നത്. ചുരുക്കി ഇങ്ങനെ പറയാം, അതായത് സ്വർഗാരോഹണം കഴിഞ്ഞതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം വരാം. ഇന്ന കൊല്ലം എന്ന് പറയുന്ന യാതൊരു അർത്ഥമില്ല. ഇപ്പോൾ ഈ നിമിഷം യേശു ക്രിസ്തു കടന്നു വരാമെങ്കിൽ അപ്പോൾ തന്നെ വരാം. സ്വർഗാരോഹണം കഴിഞ്ഞ ഓരോ നിമിഷവും ഓരോ ക്രിസ്ത്യാനിയും ആ ഒരു ആഗമനത്തെ പ്രതീക്ഷിക്കുന്നു. ഒന്ന്. രണ്ട്, സഭ അതിന്റെ സ്വർഗാരോഹണം മുതൽ സഭയിൽ ക്രിസ്തു വസിക്കുന്നു, ക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു. അത് ആത്മീയമായി സഭയിലൂടെ ക്രിസ്തുവിന്റെ രാജ്യം തുടർന്നു കൊണ്ടിരിക്കുന്നു. അതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. മൂന്ന്, സഭ ക്രിസ്തുവിനെ പ്രതീക്ഷിക്കുന്നതും ഈ ക്രിസ്തു കടന്നു വരുമ്പോൾ ഇവിടെ എല്ലാം ഒരു പൂർത്തീകരണം ഉണ്ടാകും. ഈ പൂർത്തീകരണത്തിൽ സഭ ആ വലിയ പ്രത്യാശയോടൊപ്പം നിൽക്കുമ്പോൾ സഭയ്ക്കൊരു കാത്തിരിപ്പിന്റെയും സഭയ്ക്ക് വലിയൊരു പീഡനത്തിന്റെയും കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതിന് മൂന്ന്. നാലാമത്തേത്, അവസാന സമയത്ത് സഭ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ അത്ര തന്നെ വർദ്ധിക്കുന്നതനുസരിച്ച് അതുപോലെ തന്നെ ഒരു ആന്റി ക്രൈസ്റ്റ്, അതൊരു മിശിഹ വാദമായി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം, അതിന്റെ പ്രത്യേകത ഇതാണ്, തന്നെ തന്നെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന ഒന്നായിരിക്കും അത്. ആ ഒരു വാദം ഉള്ള ഏതിനെ നമുക്കറിയാം, ഇന്ന് കാലഘട്ടത്തിലുള്ള സകലതും അങ്ങനെ ഒരു വാദം തന്നെയാണ്, ഒരു മതപരമായ ഒരു വഞ്ചന. ഒരുപക്ഷെ എത്തീസമായിരിക്കാം, ഒരുപക്ഷെ മറ്റു മതങ്ങളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ആ ഒരു മതപരമായ ഒരു വഞ്ചന ആന്റി ക്രൈസ്റ്റ് എന്ന രീതിയിൽ കടന്നു വരും. ഒരുപക്ഷെ അതൊരു വ്യക്തിയിലേക്ക് സംക്രമിക്കാം അല്ലെങ്കിൽ ഒരു ഇസത്തിലേക്ക് തന്നെ ആയിരിക്കാം. അത് ലോകത്ത് വ്യാപിക്കും. സഭ അതിൽ അവസാന കാലഘട്ടത്തിലെ വലിയ പീഡനത്തിന് വിധേയമാകും. അന്തിമ വിജയം സഭയുടേതായിരിക്കും. അത് രാഷ്ട്രീയപരമോ ചരിത്രമോ ആയിരിക്കില്ല, ദൈവത്തിന്റെ ശക്തി കൊണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ക്രിസ്ത്യാനികളാവുക എന്ന് ആവില്ലായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക, അല്ലെങ്കിൽ സഭ അത്രയും എല്ലാവരെയും യുദ്ധം വഴി ജയിക്കാമെന്നായിരിക്കില്ല, ദൈവത്തിന്റെ വിജയം അനാഘോഷിക്കുക. ആ സമയത്ത് ക്രിസ്തു കടന്നു വരും. പ്രാപഞ്ചികമായ ഒരു തകിടമറിച്ചിലുണ്ടാകും. ക്രിസ്തു കടന്നു വരും. ക്രിസ്തു കൂടെ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവം, ഒന്ന്, ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും നീങ്ങിപ്പോകും, പുതിയ ആകാശവും ഭൂമിയും കടന്നു വരും. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകം അവസാനിക്കുന്ന കത്തിനശിക്കുന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും പുതുതാക്കപ്പെടും, നവീകരിക്കപ്പെടും, സ്വർഗീയമാക്കപ്പെടും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ നമ്മൾ പറയുന്നില്ലേ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ജീർണിച്ചു പോയെങ്കിലും അതേ ശരീരത്തിൽ നിന്ന് നമ്മുടെ സ്വർഗീയ ശരീരം ഉയർപ്പിക്കപ്പെടുന്നത് പോലെ തന്നെ ഈ ഭൂമിയും അഴിഞ്ഞില്ലാതാകുമ്പോൾ അതിൽ നിന്ന് പുതിയൊരു ഭൂമി, സുന്ദരമായ ഒരു ഭൂമി കടന്നു വരികയാണ് ചെയ്യുന്നത്. അത് സ്വർഗീയമാണ്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിന്റെ അന്ത്യം അവിടെയായിരിക്കും. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അടുത്തത്, സകല മനുഷ്യരും, ചരിത്രത്തിലുടനീളമുള്ള സകല മനുഷ്യരും യേശുവിന്റെ കീഴിൽ കടന്നു വരികയും തന്നെ തന്നെയുള്ള കൃപയുടെ കൃപ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരസ്പരം വിധി സ്വയം വിധിക്കുക. ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുവന്റെ വിധി അവിടെ നിർണയിക്കപ്പെടും. അങ്ങനെ ഒരു വിധി നിർണയത്തിലൂടെ തന്നെ ആ വ്യക്തികൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മാറ്റപ്പെടും, ശരീരത്തിലൂടെ മാറ്റപ്പെടും. അതാണ് യേശുവിന്റെ രണ്ടാം വരവിൽ ഉണ്ടാകുന്ന സംഭവം. ഇനി യേശു ക്രിസ്തു രണ്ടാം വരവിൽ ശരീര രക്തങ്ങളോടും ആത്മാവോടും കൂടെ, അതായത് സ്വർഗീയ ശരീരത്തോടും സ്വർഗീയ ആത്മാവോടും കൂടെ ഓരോ വ്യക്തികളും, ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും ക്രിസ്തുവിനെ അനുഭവിക്കാൻ ദൈവത്തോട് കൂടെ ആയിരിക്കും. ഇന്ന് മാലാഖമാരുടെ മധ്യേ ദൈവം വസിക്കുന്നെങ്കിൽ അന്ന് മനുഷ്യരുടെ മധ്യേ യേശു ക്രിസ്തു വസിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനും തൃത്വയ്ക്ക് ദൈവം വസിക്കും. ഇങ്ങനെ സ്വർഗം അനുഭവവേദ്യമാകുന്ന രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് അടുത്തതായി പറയാനുള്ളത്. ഇനി ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇസ്രായേൽ ജനത
യേശുവിനെ തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞതുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? അവർ സ്വീകരിക്കും, അവർ തള്ളിക്കളഞ്ഞതുകൊണ്ട് സകല ജനതയും യേശുവിനെ സ്വീകരിക്കും. സകല ജനതയും യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരും യേശുവിനെ സ്വീകരിക്കും. ആ സ്വീകരിക്കുന്ന സമയത്ത് ലോകം അവസാനത്തിന്റെ, ആ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ സമയം ആവുകയും ചെയ്യും. ഇതാണ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് സഭയുടെ, കത്തോലിക് സഭയുടെ മതബന്ധം വഴിയുള്ള സഭയുടെ പ്രബോധനം. ഇനി മറ്റൊരു കാര്യം കൂടി അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ജെറുസലേമിന്റെ നാശം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് യേശു ക്രിസ്തു. അത് പലരും ചോദിക്കാറുണ്ട്, എന്താണ് ജെറുസലേമിന്റെ നാശം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നു എന്ന രീതിയിൽ. യേശു ക്രിസ്തു തന്റെ രണ്ടാം വരവിനെയും ജെറുസലേമിന്റെ നാശത്തെയും ഒരേ രീതിയിൽ ഡബിൾ പ്രൊഫസി, അതായത് ഒരു ഒരേ പ്രവചനം, ഒന്ന് നീളും ഒന്ന് പൊരുളും എന്ന രീതിയിൽ തന്നെ ഉണ്ടാകും എന്ന് യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ പ്രവചനം നടക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു ജെറുസലേമിനെ തന്നോട് തന്നെ ഉപമിക്കുകയാണ്. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, മൂന്നാം ദിവസം ഞാനിത് പുനരുദ്ധരിക്കും. അതാണ് യേശുവിന്റെ വാഗ്ദാനം. അപ്പൊ ഇങ്ങനെയുള്ള യേശുവിന്റെ ഈ വാഗ്ദാനത്തിലൂടെ തന്റെ ശരീരം തകർക്കപ്പെടുന്നത് ജെറുസലേമിന്റെ തകർക്കപ്പെടലിന് തുല്യമായി കർത്താവ് കാണുകയാണ്. അപ്പോൾ യേശുവിന്റെ ശരീരത്തെ തകർക്കുമ്പോൾ അതുപോലെ തന്നെ ജെറുസലേം ദേവാലയം തകർക്കപ്പെടും. ഇതൊരു പ്രവചനമായിട്ട് യേശു ക്രിസ്തു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജെറുസലേം സ്ത്രീകളെ നോക്കിക്കൊണ്ട്, കരഞ്ഞു വിലപിച്ച് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കി കരയുവിൻ, പച്ചമരത്തോട് എങ്ങനെയാണെങ്കിൽ ഉണക്കമരത്തോട് എങ്ങനെയായിരിക്കും. അപ്പൊ ജെറുസലേമിനെ അതുപോലെ തന്റെ ശരീരത്തോട് എന്ന പോലെ ഉപമിക്കുക. അപ്പോൾ യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ തിരശ്ശീല രണ്ടായി കീറിപ്പോയി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇത് ഈ തിരശ്ശീലയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തെ മുഴുവനാണ്. അപ്പോൾ ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ തകർക്കപ്പെടലിന് തുല്യമാണ്. അപ്പോൾ അതിനുള്ള കാലാവധി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ നിന്ന്, യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിനനുബന്ധിച്ചുള്ള സമയത്തിൽ നിന്ന് ഒരു തലമുറ എന്നാ പറയുക, ഈ തലമുറ കടന്നു പോകില്ല, 40 കൊല്ലം എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്, ജെറുസലേമിന്റെ നാശം സംഭവിക്കുന്നത്. അപ്പൊ ഈ നാശം സംഭവിക്കുന്നത് യേശുവിന്റെ കുരിശ് മരണത്തിന്റെ അതേ പ്രവൃത്തി തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ജെറുസലേമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ, യേശുവിനെ കാത്തിരിക്കുന്ന അതേ സംഭവം തന്നെ യേശുവിനെ, യേശുവിന്റെ ഉദാഹരണം തന്നെ യേശു ജെറുസലേമിലേക്ക് കടന്നു വരുമ്പോൾ ജെറുസലേം യേശുവിനെ സ്വീകരിച്ചില്ല. നമുക്കറിയാം ജെറുസലേം യേശുവിനെ തള്ളിക്കളഞ്ഞ് കുരിശ് തറച്ചു വന്നു. മണവാളൻ വരുമ്പോൾ മണവാട്ടി മണവാളനെ തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് അവന് കഴുതപ്പുറത്ത് കടന്നു വരേണ്ടി വന്നു. മണവാളൻ തകർക്കപ്പെട്ടതുപോലെ തന്നെ മണവാട്ടിയും തകർക്കപ്പെട്ടു. അതുകൊണ്ട് പഴയ ജെറുസലേം നീങ്ങിപ്പോയി പുതിയ ജെറുസലേം കടന്നു വന്നു. പുതിയ മണവാട്ടിയായി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പുതിയ ജെറുസലേം കടന്നു വന്നു. അപ്പൊ ഈ പഴയ ജെറുസലേം നീങ്ങിപ്പോകുന്നതാണ് AD 70 ജെറുസലേമിന്റെ നാശം സംഭവിക്കുന്നത്. കല്ലിമേൽ കല്ല് ശേഷിക്കപ്പെടാതെ അത് തകർന്നു തരിപ്പണമായി. അത് ക്രിസ്തുവിന്റെ പ്രവചനം കൂടിയായിരിക്കും. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, കല്ലിമേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും, അത് ഈ തലമുറയിൽ സംഭവിക്കുമെന്ന കാര്യം. അതുപോലെ തന്നെ ആ തലമുറ കഴിയുന്നതിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ തന്നെ തന്നെ തകർക്കപ്പെട്ടു എന്നതിന്റെ പ്രതീകമായി ജെറുസലേം ദേവാലയം പൂർണ്ണമായും തകർക്കപ്പെട്ടു. പഴയ ജെറുസലേം നീങ്ങിപ്പോയി പുതിയ ജെറുസലേം സ്ഥാപിക്കപ്പെട്ടു. എന്താ പ്രത്യേകത? അതുവരെ ജെറുസലേമിൽ ബലികൾ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ ശരീരം ജെറുസലേം ദേവാലയത്തിൽ ഉപമിക്കപ്പെട്ടത് കൊണ്ട് യഹൂദ ക്രിസ്ത്യാനികൾ ജെറുസലേമിൽ പോയിരുന്നു. അവർ ആ ബലിയിൽ കാഴ്ചകളിലും പങ്കുകൊണ്ടിരുന്നു. എന്താ കാരണം? അത് ക്രിസ്തുവിന്റെ ശരീരത്തിന് തുല്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അതിനകത്തൊരു മഹത്വത്തോടെ കണ്ടിരുന്നു. കർത്താവ് പറഞ്ഞ വാഗ്ദാനം പോലെ വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം അതിവിശുദ്ധ സ്ഥലത്ത് കാണപ്പെട്ടപ്പോൾ, വിഗ്രഹത്തെ ജെറുസലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട സമയത്ത് ജെറുസലേമിൽ ഉണ്ടായിരുന്ന സകല ക്രിസ്ത്യാനികളും പെല്ല എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക്, നിങ്ങൾ മലയിലേക്ക് ഓടിപ്പോകുവിൻ എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വാഗ്ദാനം അനുസരിച്ച് അവർ മലമുകളിലേക്ക് ഓടിപ്പോയി. ഇങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. വലിയ അടയാളങ്ങൾ ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചു. പഴയ ജെറുസലേം മാറിപ്പോയി, ക്രിസ്തുവിന്റെ സഭയിലൂടെ പുതിയ ജെറുസലേം അവിടെ കടന്നു വരികയും ചെയ്തു. ഇത് ചരിത്രപരമായ പശ്ചാത്തലം. ഇതിന്റെ ആത്മീയമായ അർത്ഥം കൂടിയുണ്ട്. ഈ സ്വർഗീയ ജെറുസലേം, പുതിയ ജെറുസലേം സഭ, അത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്നു. അത് അവൾ ആ സഭയുടെ മണവാളനെ, തന്റെ മണവാട്ടിൽ നിന്നും മണവാളനെ, രണ്ടാം വരവിലുള്ള മണവാളനെ സ്വീകരിക്കാൻ അണിഞ്ഞൊരുങ്ങുകയും ചെയ്തു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സഭയിലുള്ള വിശുദ്ധന്മാരും
സഭയിലുള്ള മഹത്തീകൃതമായ പ്രവൃത്തികളും എല്ലാം കാലഘട്ടത്തിന് അവസാനം വരെ കാത്തിരിക്കുന്നു. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സ്വർഗീയ ജെറുസലം, പുതിയ സ്വർഗീയ ജെറുസലം സഭയാണ്. അപ്പൊ പഴയ ജെറുസലമിന് മറ്റൊരു പ്രത്യേകത, പഴയ ജെറുസലം ദേവാലയം പ്രപഞ്ചത്തിന്റെ ഒരു രത്ന ചുരുക്കാണ്. പ്രപഞ്ചത്തിന്റെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എല്ലാം അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ തിരശ്ശീലി. അവരങ്ങനെയാണ് ആകാശം ഒന്നാം സ്വർഗം എന്ന രീതിയിലും, രണ്ടാം സ്വർഗം എന്ന രീതിയിലെ സൂര്യ എന്ന നക്ഷത്രങ്ങളും, മൂന്നാം സ്വർഗം എന്ന രീതിയിലെ അതിവിശുദ്ധ സ്ഥലവും, അങ്ങനെ മൂന്ന് തട്ടായിട്ടാണ് അവരുടെ ജെറുസലം ദേവാലയത്തിന്റെ നിൽപ്പ് തന്നെ. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് ജെറുസലം. ആ ജെറുസലം പ്രപഞ്ചം പഴയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഴയ ആകാശവും പഴയ ഭൂമിയും കടന്നു പോകുന്നത് പോലെ പഴയ ജെറുസലം അതുപോലെ തന്നെ നീങ്ങിപ്പോയി പുതിയ ജെറുസലം കടന്നു വരുന്നത് പോലെ അന്തിമതിയിൽ സംഭവിക്കാൻ പോകുന്നു ഇത് തന്നെയാണ്. ഈ പഴയ ആകാശവും പഴയ ഭൂമിയും കടന്നു പോകും, പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറഞ്ഞ സ്വർഗീയ സഭ ഉത്ഭവിക്കും, കടന്നു വരികയും ചെയ്യും. അപ്പൊ ഈ സ്വർഗീയ ജെറുസലം സ്വർഗീയ സഭയായി കർത്താവിന്റെ മണവാട്ടിയായി സ്വർഗത്തിൽ കടന്നു വരികയും ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഈ നമ്മുടെ ഈ ലോകാവസാനം എങ്ങനെയാണ് എന്ന സംഭവത്തിന്റെ നിഴലാണ് ജെറുസലേമിന്റെ നാശം. അതാണ് യേശു പറഞ്ഞത്. അന്തിമതി എങ്ങനെയാണ്, യുഗാന്ത്യം എങ്ങനെയാണ്, അതിന്റെ നിഴലാണ് ജെറുസലേമിന്റെ നാശം. അപ്പൊ ജെറുസലേമിന്റെ നാശത്തില് പഴയാകാശം പഴയ ഭൂമി കടന്നുപോയി എന്ന് ജെറുസലേം നശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് അന്തിമതിയിൽ ഉണ്ടാകുന്നത്. മനുഷ്യപുത്രന്റെ ആഗമനം അവിടെ ഉണ്ടാകും, അന്തിമതിയിൽ വിധിയുണ്ടാകും, നല്ലവരെയും ദുഷ്ടരെയും രണ്ടായി തരംതിരിക്കും എന്നതുപോലെ തന്നെയാ ജെറുസലേമിന്റെ നാശത്തോടനുബന്ധിച്ച് യഹൂദ ക്രിസ്ത്യാനികൾ പെല്ല നഗരത്തിലേക്കും യഹൂദർ എന്ന് പറഞ്ഞ യേശുവിനെ തള്ളിക്കളഞ്ഞവർ ഇടതുവശത്തേക്കും നീക്കപ്പെട്ടു. ഇത് തന്നെയാണ് അന്തിവിധിയിൽ സംഭവിക്കുന്നത്. ആത്മീയമായി അവിടെ നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും രണ്ടായി തരംതിരിക്കും. ഒരു കൂടെ പൂർണ്ണമായും നശിക്കും, മറ്റവർ പൂർണ്ണമായും രക്ഷ പ്രാപിക്കും. ഇതാണ് ചരിത്ര യേശുവിന്റെ ജെറുസലേം ദേവാലയത്തിനനുബന്ധിച്ചും രണ്ടാം വരണം സംബന്ധിച്ചും പറയാനുള്ളത്. അപ്പൊ ജെറുസലേമിന്റെ നാശം എന്ന് പറയുന്നത് ഒരു നിഴൽ മാത്രമാണ്, കംപ്ലീഷൻ അല്ല, പൂർത്തീകരണമല്ല, നിഴൽ മാത്രമാണ്. അതിന്റെ പൂർത്തീകരണം അന്തിവിധിയിൽ സംഭവിക്കുകയും ചെയ്യും. അതാണ് നമുക്ക് സഭയുടെ പ്രബോധനങ്ങളുടെ കടന്ന് കാണാൻ സാധിക്കുന്നത്.